പാറൂസ് ക്രാഫ്റ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്നതും വളരെ ചെലവ് കുറഞ്ഞതുമായ ടേൺ ടേബിൾ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി ആയി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടേൺ ടേബിൾ ആണിത്. അപ്പൊ നമ്മുടെ ടേൺ ടേബിളിന് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത് വെറും കാർഡ്ബോർഡും പിന്നെ പ്ലാസ്റ്റിക് കവറും പിന്നെ ഐസ്ക്രീം ബൗളുമാണ്. പിന്നെ ഒരു ചെറിയ പൈപ്പും കൂടി ഇതിനാവശ്യമുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഈ വലിപ്പത്തിലുള്ള രണ്ട് കാർഡ്ബോർഡ് പീസ് എടുക്കുക. ഇതിനെ ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കാം. നന്നായി ഒട്ടിയതിനു ശേഷം ഇതുപോലെയുള്ള ഒരു ഫാൻസി പേപ്പർ എടുക്കുക. ഞാൻ ഇവിടെ ഫാൻസി പേപ്പർ ആണ് എടുത്തിട്ടുള്ളത്. ഈ ഭാഗം ഇതിനു മേലേക്ക് കവർ ചെയ്ത് കൊടുക്കാം. ഇതിന്റെ സൈഡ് ഇതുപോലെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇതിനേക്കാൾ കുറച്ച് ചെറിയ രണ്ട് കാർഡ്ബോർഡ് പീസും കൂടി ആവശ്യമുണ്ട്. നേരത്തെ ചെയ്തതുപോലെ ഇതും നമുക്ക് ചെയ്തെടുക്കാം. ആ രണ്ട് പീസും നമുക്ക് ഒട്ടിച്ചെടുക്കാം. നേരത്തെ ചെയ്തതുപോലെ ഇതും ചെയ്തെടുക്കാം. ഇതിന് മേലെ ക്രീമൊക്കെ വീണ് മോശാവാതിരിക്കാൻ വേണ്ടി ഞാൻ പ്ലാസ്റ്റിക് കവറും കൂടി കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ടൈറ്റില് ഇതേപോലെ കവർ ചെയ്തെടുക്കാം. സ്റ്റേപ്ലറോ സെലോ ടേപ്പോ വെച്ച് നന്നായി ഫിനിഷ് ചെയ്തെടുക്കാം. നമ്മള് ഇതുപോലെ നന്നായി കവർ ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടും ഇതേപോലെ ചെയ്യാം. ഇത് രണ്ടും നമ്മള് പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചിട്ട് നന്നായി കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ ഒരു പൈപ്പാണ്. വെള്ളത്തിന്റെ ഫോഴ്സ് തുറക്കാൻ ഉപയോഗിക്കുന്നതാണിത്. കൂടാതെ ഐസ്ക്രീമിന്റെ ബൗളോ ഒരു പെയിന്റിന്റെ ബൗളോ എടുക്കാവുന്നതാണ്. ഇതിന്റെ ബാക്കിൽ ഒരു ഹോൾ ഇട്ടെടുക്കാം. ഈ പൈപ്പ് നമുക്ക് ഇതിനുള്ളിലേ ഒന്ന് കയറ്റിക്കൊടുക്കാം. അപ്പൊ നമുക്ക് ഈ ബൗളിന്റെ ഉള്ളില് മണ്ണ് നിറച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മൂടി ഒന്ന് അടച്ചു കൊടുക്കാം. ഇനി ഇതേ പീസ് വെച്ച് ഇതിനു ചുറ്റും കവർ ചെയ്ത് കൊടുക്കാം. ഇനി ഈ ബൗള് ചെറിയ പീസിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെയുള്ള ഒരു സ്ക്വയർ പീസ് ആവശ്യമുണ്ട്. അതിന്റെ നടുവില് ഒരു ഹോള് ഇട്ടൊടുക്കുക. ഈ പീസ് നമുക്ക് ഇതിലോട്ട് വെച്ചു കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്തു വെച്ച സർക്കിൾ പീസ് ഇതിന് മേലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടി ഇതിന് മേലെ ഒരു വെയിറ്റ് ഉള്ള സാധനം വെച്ചു കൊടുക്കാം.
അമിഴ്ത്തി വെച്ചു കൊടുത്താലും മതി. ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. വേസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് നമ്മളെ അടിപൊളി ടേൺ ടേബിള് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്റെ ടേൺ ടേബിൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.